കൊണ്ടാണ് തെറ്റ് കണ്ടിട്ട് നീ തിരുത്തി കൊടുക്കാത്തത്. കാരണം തിരുത്തി കൊടുക്കാൻ നിനക്ക് അവകാശമില്ല. കാരണം നീ അതിനെക്കാലം തരം താഴ്ന്ന വസ്ത്രം ധരിക്കുന്നവളോ. ആദ്യം നീ ഒന്ന് തലമറയ്ക്കൂ, എന്നിട്ട് വേണമല്ലോ മകളോട് ഉപദേശിക്കാൻ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിനോട് സ്വർഗം തരണം സ്വർഗം തരണമെന്ന് ദുആ ചെയ്യുന്ന പെങ്ങള്, ആരുടെ പുറകിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, അതാ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാര് തങ്ങളോട് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹാ പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? പടച്ച റബ്ബേ, ഫാത്തിമ ബിബിയുടെ ചരിത്രം കഴിയുമെങ്കിൽ നീയൊന്ന് എടുത്ത് വായിച്ചു നോക്ക് പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ പൊന്നുമകള് മഹദി ഫാത്തിമ, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു, അലിയേ ഞാൻ മരിച്ചു കഴിഞ്ഞാല് എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. പടച്ചവരെ, എന്താണ് ഫാത്തിമ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പ്രവാചകന്റെ പൊന്നുമകളോട് ചോദിക്കുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? അലിയേ, എന്റെ മയ്യത്ത് കഫം പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് ആണുങ്ങളാകുമല്ലോ, അന്യ പുരുഷന്മാരാകുമല്ലോ. അലിയേ, മൂന്ന് കഷ്ടം വെള്ള തുണിയില് പൊതിഞ്ഞിട്ട് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ, അതെനിക്കിഷ്ടമല്ല അലിയോ, എനിക്കതിഷ്ടമല്ല അലിയോ. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും, മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വസീയത്ത് ചെയ്ത ഫാത്തിമ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പെങ്ങള്, ലജ്ജ വേണം മോള്, നാണം വേണം മോള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമുദായത്തിലെ പെൺമക്കളുണ്ടല്ലോ, ഉസ്താദന്മാര് പറയും ദൂരം അവർക്ക് പടച്ചവനെ വാശി കൂടുകയാണ്. വേണമെങ്കിൽ എന്തെല്ലാം കാണിക്കാൻ പറ്റുമോ എന്നതൊക്കെ കാണിക്കുന്ന കാലഘട്ടമാണ്. പടച്ചവരെ, ഈ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു പോയെന്നറിയില്ലല്ലോ, നാണമില്ലല്ലോ. അവസാനം ഒരു കാലഘട്ടം വരുമ്പോ നട റോഡിൽ കിടന്ന് വ്യഭിചരിക്കുമെന്ന് മുത്തിനബി പറഞ്ഞല്ലോ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പക്ഷേ ഇന്ന് പാർക്കുകളിൽ കടന്നു ചെന്നാൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ മതിയല്ലോ. പടച്ചവനെ, മാളുകളിൽ കടന്നു ചെന്നിട്ട് ജനങ്ങൾ മുഴുവനും ഒരുമിച്ചു കൂടുന്ന സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടല്ലോ, മാളുകൾ ഉണ്ടല്ലോ, ആ മാളുകളിൽ പോലും എന്റെ പ്രിയപ്പെട്ട ഫർദ് ധരിച്ച പെൺകുട്ടികളുണ്ടല്ലോ, പരസ്യമായി നിന്ന് ചെയ്യുന്ന പേക്കൂത്തുകൾ കണ്ടാൽ സഹിക്കാൻ കഴിയില്ലല്ലോ. എന്റെ പെങ്ങള്, ഇങ്ങനെ സംഭവിച്ചു പോയത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഉമ്മത്ത് അതപ്പതിച്ചു പോയതെന്നറിയോ? ഒരൽപ്പം എവിടെയെങ്കിലും കിട്ടിയോ? ആണുങ്ങൾ കാണുന്നുണ്ടോ? നാണമില്ലല്ലോ. വണ്ടികളിൽ കൂടെ പടച്ചവനെ റോഡിലൂടെ പോകുന്ന ബൈക്കുകളിൽ നോക്കിയാൽ ധരിച്ച പെൺകുട്ടികൾ തന്റെ പ്രിയപ്പെട്ട കാമുകനെ മുന്നിലിരിക്കുന്ന മനുഷ്യന് കെട്ടി പിടിച്ചുകൊണ്ട് നട റോഡിലൂടെ വണ്ടിയിൽ സഞ്ചരിക്കുന്ന കാഴ്ച കാണുന്നവരാ. കല്യാണ വീടുകളിൽ പോയാൽ പടച്ചവനെ സഹിക്കൂലല്ലോ. നമ്മളിൽ ഒരാൾക്കും ഈമാനുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത ഈ ഉമ്മത്തിന് നാണക്കേട് വരുത്തി വെക്കുന്ന, സമുദായത്തിന് നാണക്കേട് വരുത്തി വെക്കുന്ന രംഗങ്ങളാ സഹോദര. എന്റെ പെങ്ങളോട് പറയുന്നു, നീ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യം, നിനക്ക് എന്ത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും നടക്കാം. പടച്ചവരെ, ഒരു പെണ്ണ് സമ്മതത്തോടുകൂടി മറ്റൊരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ടാൽ കേസില്ലാത്ത രാജ്യമല്ലേ? പക്ഷേ
ഇതുപോലെയുള്ള മോശമായ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോ നീ ഒരു ഉപകാരം ചെയ്യുമോ? നീ ഒരു ഉപകാരം ചെയ്യുമോ? ഇരിക്കുന്ന ഫർദ എങ്കിലും ഒന്ന് ഊരി മാറ്റു പെണ്ണേ, അങ്ങനെ ഒരു കരുണ കാണിക്കു പെണ്ണേ. എന്തിനായി ഉമ്മത്തിനെ നാണക്കേടുണ്ടാക്കുന്നത്? എന്തിനാണ് അല്ലാഹുവിന്റെ ദീനിന് നീ പേരുദോഷം ഉണ്ടാക്കുന്നത്? പോകണ്ടവള് പൊക്കോ, പോകണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല. അട്ടയെ പിടിച്ച് മെത്തയിൽ കടത്തിയാൽ അത് കിടക്കില്ലല്ലോ. അതുകൊണ്ട് സുഖിക്കേണ്ടവർ സുഖിച്ചോ, ആസ്വദിക്കേണ്ടവർ ആസ്വദിച്ചോ. നിങ്ങളെ ഒരു ഉപകാരം ചെയ്യ്, നീയിട്ടിരിക്കുന്ന ഫർദയുണ്ടല്ലോ, അതിനൊരു പുണ്യമുണ്ട് പെണ്ണ്, അതിനൊരു പാരമ്പര്യമുണ്ട് പെണ്ണ്, അതിനൊരു മഹത്വമുണ്ട് പെങ്ങള്. അത് ആയിഷ ബീവി ധരിച്ചതാ, അത് ഖദീജ ബീവി ധരിച്ചതാ, അത് ഫാത്തിമ ബീവി ധരിച്ചതാ, അത് നഫീസത്തിൽ മിസ്രിയ ധരിച്ചതാ, അത് മൈമൂനത്തിൽ മിസ്രിയ ധരിച്ചതാ. അഞ്ചവരെ ലോകത്ത് കടന്ന് വന്ന ഒരുപാട് മകിതിമാര് ധരിച്ച ഫർദയാ, അതിനെ ചവിട്ടി തേക്കല്ലോ, അതിനെ നാണങ്കെടുത്തല്ലോ, അതിനെ തരം താഴ്ത്തല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സാധേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്റെ മോഡലുകൾ മാറില്ലല്ലോ. ചെറുപ്പക്കാരാ, ഔറത്ത് തുറന്നുകൊണ്ടിട്ട് നടക്കല്ലേടാ. എത്രയോ ജനങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നവരാ, അവരെ നീ ഔറത്ത് കാണിക്കല്ലോ, അവരെ കൂടെ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലേ. എന്ത് പറഞ്ഞാലും ഞങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കുമെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമടോ? എന്ത് തോതിവാസം വേണമെങ്കിലും കാണിക്കോ. എന്നെ തിരുത്താൻ ആരും വരുന്നില്ല, എന്നെ പിടിച്ചു നിർത്താൻ ആരും വരുന്നില്ല. നിനക്കെല്ലാത്തിനും അവകാശം നിന്റെ രാജ്യത്തിന്റെ. പക്ഷേ നീ ഖുർആനിലെ ഒരു ആയത്ത് ഓർത്തു വെച്ചോ. ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പെണ്ണന്മാരോട്, എന്റെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ആയത്ത് നീ ഒരിക്കലും മറന്നു പോകരുത്. കരിമ്പാറയിൽ എഴുതി വച്ചിരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ ആയത്ത് നീ എഴുതി വെച്ചോ. ഇത് ഞാൻ പറഞ്ഞതല്ല അല്ലാഹ് പറഞ്ഞതാ, ഇത് ഞാൻ പറഞ്ഞതല്ല അല്ലാഹ് പറഞ്ഞതാ. ഏതായത്തെന്നറിയോ? ഒരു സഹാബിയായ മനുഷ്യനുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനായ സഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിദ, ആ ഹാഫിദായ സഹാബി ഉണ്ടല്ലോ, ഒരു ജൂതപ്പെണ്ണിന്റെ ഗ്ലാമർ കണ്ടപ്പ വീണു പോവുകയാണ്, ഒരു ജൂതപ്പെണ്ണിന്റെ സൗന്ദര്യം കണ്ടപ്പോ അവളോട് മോഹം തോന്നിയപ്പോ അവളോട് പ്രേമം തോന്നിയപ്പോ പടച്ചവനെ തന്റെ ആഗ്രഹം പോയിട്ട് ആ പെണ്ണിനോട് പറഞ്ഞപ്പോ അവള് പറയുന്നു, നീ നിന്റെ മതം കടന്ന് നിന്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് സ്വന്തമാ. കൂടെ പോയ സ്വഹാബികൾ പറയുന്നത് കേൾക്കാതെ അല്ലാഹുവിന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് ആ പെണ്ണിന്റെ കൂടെ കടന്നു പോയ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം നിനക്ക് കാടോ. പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറിയടാ ചെറുപ്പക്കാരോ. അവസാനം ഒരുപാട് കാലം കഴിഞ്ഞു, ഒരിക്കലാ നാട്ടിലൂടെ നടന്നു പോകുമ്പോ മാറിയ സ്വഹാബിയെ കാണുമ്പോ അവിടുന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് നിന്റെ ജീവിതം? വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്, വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. അവസാനം ചോദിച്ചു, നീ ഹാഫിലായിരുന്നല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, ഏതെങ്കിലും സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്, എല്ലാം മറന്നുപോയി, എല്ലാ ആയത്തുകളും ഞാൻ മറന്നുപോയി, എനിക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. ഏതായത്തെന്നറിയോ? മറക്കല്ലേടാ ചെറുപ്പക്കാരാ. കറങ്ങി നടക്കുന്ന പെങ്ങള്, അടിച്ചു പൊളിക്കുന്ന പെങ്ങള്, ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനാണെന്ന് പറയുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നീ മറക്കല്ലേ. يومنا ترجعون فيه إلى الله.
ഏത് മറന്നു പോയാലും ഒരിത്തരും ഈ ആയത്ത് മറക്കരുത്. ഇത് അല്ലാഹുവിന്റെ താഖീദാ, ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ, ഇത് അല്ലാഹു നിന്നോട് ഓർമ്മപ്പെടുത്തുകയാ. يوم ترجعون فيه إلى الله എവിടെ പോയാലും ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും എന്റെ മുന്നിൽ നീ വരുമടാ സഹോദര. അല്ലാഹു പറയുകയാണ്, നീ എവിടെ പോയാലും എന്റെ മുന്നിൽ ഒരു ദിവസം വരണ്ടവരാ. ഈ ഓർമ്മയാണ് ഓരോ മനുഷ്യനും വേണ്ടത്. എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ആരൊക്കെ നിന്റെ കൂടെ വന്നാലും എത്ര പണക്കാരാകട്ടെ അധികാരികളാകട്ടെ എന്തൊക്കെ നേട്ടങ്ങൾ നിനക്കുണ്ടെങ്കിലും അവസാനം നീ അല്ലാ മുന്നിലേക്ക് തന്നെ തിരിച്ചു പോകണ്ടവനാ. ഓർമ്മ വേണം സഹോദര. അതുകൊണ്ട് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയ, വല്ലാത്ത ലജ്ജയായിരുന്നു. ആ ലജ്ജയുടെ നാലിൽ ഒരു ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഗുണം എന്തെന്നറിയോ? ലോകത്ത് കടന്ന് വന്ന ഒരു മനുഷ്യനും കിട്ടാത്ത ഒരു ഭാഗ്യം കിട്ടിയ സ്വഹാബിയ. ലോകത്ത് കടന്ന് വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു പ്രവാചകന്റെ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയ. ഒരു പ്രവാചകന്റെയും രണ്ട് പെമ്മക്കള് ഒരാളും വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിക്കാൻ, രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. രണ്ട് പെമ്മക്കളെ, ഒരു ലോകത്ത് ഒരു പ്രവാചകന്റെയും രണ്ട് പെമ്മക്കളെ വേറെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടിയില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമാണ് ആ ഭാഗ്യം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട രണ്ടു പെമ്മക്കളെ, ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺമക്കളെ അവിടെ നിന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. റുഖിയ ബിവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു, ആ മകളും മരണപ്പെട്ടു. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് മുത്തുനബി പറഞ്ഞ വാക്കെന്തെന്നറിയോ? എടാ, ആരെങ്കിലും ഒരാള് ഒരു പെണ്ണ് കിട്ടി, ആ പെണ്ണ് മരിച്ചുപോയി, രണ്ടാമതും കിട്ടി മരിച്ചുപോയി, പിന്നെ ആരെങ്കിലും പെണ്ണ് കൊടുക്കോ? അപ്പൊ നമ്മൾ എന്ത് പറയും? ഓന് പെണ്ണ് വാഴൂല, ഓന് പെണ്ണ് വാഴൂല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മകളും കൂടെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും. എനിക്കിനി ഒരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്മാനെ, നിനക്ക് തന്നെ ഞാൻ എന്റെ മകളെ കെട്ടിച്ചു തരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാന് തങ്ങളോട് പറഞ്ഞുകൊടുത്ത ഒരു കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബി, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു, രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ഇനി ഉണ്ടായിരുന്നെങ്കിൽ അതും നിനക്ക് തന്നെ ഞാൻ തരുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണമെങ്കിൽ ജീവിതത്തിൽ പ്രയാസവും ദുരിതങ്ങളൊക്കെ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ ആദ്യമായിട്ട് വിവാഹം കഴിച്ചത് അബൂജഹലിന്റെ മകനായ ഉതൈബയായിരുന്നു. ഉതൈബയാണ് ആദ്യമായിട്ട് മുത്തുനബിയുടെ മകളെ വിവാഹം കഴിച്ചത്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനവുമായിട്ട് കടന്നു ചെന്നപ്പോ മുത്തുനബിയുടെ മകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. വാപ്പയുടെ മുന്നിലിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ ഉപദ്രവിക്കാൻ തുടങ്ങി റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിച്ചില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിന്റെ മകനെ ശപിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അബൂജഹൽ തന്റെ മകനെ എപ്പോഴും ഓർമ്മപ്പെടുത്തുമായിരുന്നു.
നമ്മളൊക്കെ വിവാഹം കഴിക്കും, കെട്ടിയ പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് തല്ലുന്ന ആണുങ്ങളുണ്ട്. അത് ആണത്തെ വന്നാ പറയണേ. കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലിയിട്ട് പിറ്റേ ദിവസം കൂട്ടുകാരെ കാണുമ്പോ പറയും, ഇന്നലെ അവളെ കൊടുത്തറ അടിനാവിക്ക് ചവിട്ടിയട എന്നൊക്കെ പറയുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കുറഞ്ഞത് നിക്കാഹ് കഴിക്കുമ്പോൾ പറയുന്ന സീഗയുടെ അർത്ഥമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തെന്നറിയോ, പള്ളിയിലെ ഖതീബ് ഉസ്താദ് പയ്യെ പെണ്ണിന്റെ വാപ്പയും കൂടെ കയ്യെ പിടിച്ചിട്ട് പറയും, മുസബ്ബിജു കലാമാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിം ബിമഅറൂഫിൻ അവ തസ്രീഹിം ബിഇഹ്സാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സീഗയുണ്ടല്ലോ, അതിന്റെ അർത്ഥം ഒന്ന് പഠിച്ചു വെക്കണം. കല്യാണം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാർ, ഏറ്റവും വലിയ കോമഡി അതാ. കല്യാണത്തിന് പോകുമ്പോ നിക്കാഹിന്റെ സമയത്തൊക്കെ ഉസ്താദന്മാർക്ക് ചിരി വരുന്നത്, ചില ചെറുപ്പക്കാരുടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഇത് പറയാൻ തന്നെ ആ സാധുവിന് അറിയത്തില്ല. അതാ ഏറ്റവും വലിയ വിറ്റി. ഉസ്താദന്മാരെ സബ്ബജത്തുക്ക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഇങ്ങനെ ഇരുന്നിട്ട് എന്താണെന്നറിയില്ല കടന്ന് കഷ്ടപ്പെടുന്നത് കാണാം. ഏറ്റവും കുറഞ്ഞത് കല്യാണത്തിന്റെ തലേ ദിവസം ഉസ്താദന്മാരോട് വല്ലതും പോയി ചോദിക്കണത് എങ്ങനാന്നൊന്ന് പഠിക്കണം കേട്ടോ. എന്താ അതിന്റെ അർത്ഥമെന്നറിയോ? എടാ, നിന്റെ കയ്യിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നിന്റെ ഭാര്യ, ഭാര്യയുടെ ഉപ്പ തന്റെ പൊന്നുമകളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോ പറയുന്നത്, മോനെ 10-18 വർഷക്കാലം ഞാൻ പൊന്നുപോലെ നോക്കി എന്റെ മകളെ, നീ തരുന്ന മഹർ, നീ തരുന്ന ആ ഒരു നക്കാഭിച്ചുണ്ടല്ലോ, ഞാൻ എന്റെ മകളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാ. എന്റെ മകൾ എല്ലാം തികഞ്ഞവളൊന്നുമല്ല, മലക്കൊന്നും അല്ലല്ലോ, എല്ലാം തികഞ്ഞവളല്ല എന്റെ മകള്, അവള് പാപവാ, അവള് സാധുവാ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്റെ പൊന്നുമോൻ ക്ഷമിക്കണേ, എന്റെ മോൻ ക്ഷമിക്കണേ, എന്റെ മകൾക്ക് നീ തിരുത്തി കൊടുക്കണം, എന്റെ പൊന്നുമോൾ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചു പോയാ നീ ക്ഷമിക്ക്, നീ തിരുത്തി കൊടുക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി നിന്റെ അദ്ദേഹം പറയുന്നത്, ഇനി എന്റെ മകളെ നിനക്ക് എന്തെങ്കിലും വേണ്ട എന്ന് തോന്നിയാ കെട്ടിത്തൂക്കാനൊന്നും നിൽക്കരുത്, തിരിച്ച് എന്റെ കയ്യിലേക്ക് തന്നെ തരണേന്നാ പറയണേ. എല്ലാം കുലുക്കിയിട്ടാ നീ മേടിച്ചോണ്ട് വരുന്നേ, എന്നിട്ട് കാണിക്കുന്ന എന്താ കൊണ്ടുവന്ന് നിന്നിട്ട് ഭാര്യയെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നവരുടെ കാലം. ഒന്നും രണ്ടും കെട്ടിയിട്ട് നടക്കുന്നവരുണ്ട് ഇവിടൊക്കെ. ഒന്നും രണ്ടും പെണ്ണ് കെട്ടിയിട്ട്, ഒരെണ്ണത്തിന് വാടക വീടും ഒരെണ്ണത്തിന് സ്വന്തം വീടും. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദര, നിന്നെ അല്ല വെറുതെ വിടുവാരിച്ചേക്ക്. ഇടയ്ക്ക് നാല് വരെ കെട്ടാം, അതിൽ കുഴപ്പമൊന്നുമില്ല, അള്ളാന്റെ ദീൻ. പക്ഷെ നാലിനെയും ഒന്നുപോലെ കാണാൻ പറ്റണം നിന്നെ കൊണ്ട്. ഒരെണ്ണം നാട്ടിലും ഒരെണ്ണം പുറത്തും കെട്ടിയിട്ടിട്ട് കണ്ണുനീര് കുടിപ്പിക്കുകയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരേക്ക് അള്ളാഹു സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. പറയാ മടിയ. കേരളത്തിലെ പത്രമൊക്കെ വായിക്കാറുണ്ടോ? കഴിഞ്ഞ ആഴ്ചയാണ് കണ്ണൂര് ജില്ല, ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ജില്ലയല്ലേ കണ്ണൂര്, 10-27 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നാട്ടിൽ വന്നൊരു മനുഷ്യൻ പട്ടിണി കിടന്ന മരിച്ചേ. പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അവര് പറയുന്നു മരണകാരണം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണി കിടന്ന് മരിച്ചു. പെണ്ണും പിള്ളയും മക്കളും തിരിഞ്ഞു നോക്കിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പണമുണ്ട് എങ്കിൽ പരിസരം ജന നിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരം മാത്രം. ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ എല്ലാരും ഉണ്ടാകും, ഇല്ലെങ്കിൽ ആരും കാണത്തില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറമൻഷ. എടാ, വീട്ടിൽ കയറി ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഒരു നല്ല വാക്ക് പറയുന്ന ഭാര്യ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയാ. അതില്ലെങ്കിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗത്തിൽ നമ്മുടെ ഭാര്യമാരെ നമുക്ക് തന്നെ ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആഗ്രഹം കൈപൊക്കിക്കേ. ഇവിടത്തെ പെണ്ണും പിള്ളയെ സ്വർഗത്തിലും വേണോന്ന് ആഗ്രഹമുള്ള സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ. ലൈവ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എല്ലാരും ലൈവ് കണ്ടോണ്ടിരിക്കുക. പെണ്ണും പിള്ളമാര് ചെല്ലുമ്പോ ചോദിക്കുക, എല്ലാരും പൊക്കി നിങ്ങൾ. അതെങ്ങനെ പലരും പൊക്കാത പേടി എന്തെന്നറിയോ? ഉസ്താദ് ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോണില്ല. അവക്ക് പരിചയമുള്ള ഒരു പൈസക്കാരൻ ഹജ്ജിന് പോകുമ്പോ ഭാര്യയെ കൊണ്ടുപോകുന്നില്ല. ഹജ്ജിന് പോകുന്ന സമയത്ത് ഭാര്യയെ കൊണ്ടുപോകുന്നില്ല. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്താ പെങ്ങള് പോകാത്ത സാമ്പത്തികം ഒന്നും കുഴപ്പമൊന്നും ഇല്ല ഉസ്താദ്, ഞാൻ പോയിട്ട് വരാം, അവൾ അടുത്ത കൊല്ലം പോട്ടെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോ അവസാനം ചോദിച്ചു, എന്താ പ്രശ്നം എന്താന്ന്. അപ്പോഴാ പറയണേ, ഇവളെയും കൊണ്ട് അവിടെ പോയാ ഹജ്ജൊന്നും നടക്കൂല, കാരണം ഇവിടെ തന്നെ പറ്റണില്ല, അവിടെ പോയി കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിലെ ഏറ്റവും ആനന്ദമുള്ളത് കുടുംബ ജീവിതത്തിലാണ്. ലോകത്ത് വേറെ ഒന്നിനും അത്രയ്ക്ക് സുഖമില്ല, അതാ മനസ്സിലാക്കണ്ടേ. എല്ലാരും ചോദിക്കില്ല എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടണേ, എല്ലാരും ചോദിക്കണേ എന്തിനാ പെണ്ണ് കെട്ടണേ. അല്ല പറഞ്ഞെന്തെന്നറിയോ?
പെണ്ണ് കിട്ടിയ സമാധാനം കിട്ടും. അല്ലാഹു ഈമ നൽകുമാറാകട്ടെ. പെണ്ണ് കിട്ടിയ എന്ത് കിട്ടും? എന്ത് കിട്ടും? ഞാൻ എന്നാണോ കിട്ടിയത് അന്നത്തോടെ എന്റെ സമാധാനം പോയെന്ന് എല്ലാരും പറയാ. എന്നാണോ ഉസ്താദെ ഞാൻ വിവാഹം കഴിച്ചത് അന്നത്തോടുകൂടി എന്റെ സന്തോഷവും സമാധാനവും പോയി കിട്ടി എന്ന് നമ്മൾ പറയുന്നു. എന്തായാലും ഖുർആൻ പറഞ്ഞത് കള്ളമാവൂല, ഖുർആൻ പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷെ നിന്റെ ജീവിതം നന്നാകുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ കൂടെ നടന്നു പോവാ. എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? എന്റെയും നിങ്ങളുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? ആ സ്വർഗത്തിലൂടെ ആദം നബി ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ല ചോദിച്ചു, എന്റെ ആദരവ് നിനക്കൊരു സന്തോഷം ഇല്ലാത്ത, എന്ത് നിനക്ക് സ്വർഗത്തിൽ കൂടെ നടന്നിട്ടൊരു സന്തോഷമില്ല? ആദം നബി പറഞ്ഞു, അല്ല ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അല്ല പടച്ചവനെ ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അല്ല സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് ചങ്ങാതി പറയുക, എനിക്ക് ഒറ്റയ്ക്ക് നടന്നിട്ട് സുഖമില്ല. അപ്പൊ അല്ലാഹു ഹവ്വാ റളിയല്ലാഹു തആല അനുഹുവിനെ കൊടുത്തപ്പോ പറഞ്ഞു, ഇപ്പൊ നല്ല ജോറായി, അല്ലാഹു കുഴപ്പമില്ല, ഇതാ കുടുംബ ജീവിതം. ഇതാണ് പെണ്ണ്. ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ജീവിതം സുഖകരമാണ്, സന്തോഷമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ വല്ലപ്പോഴും കുടുംബ ജീവിതം കേട്ടാൽ മതി. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്തത് എന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ട് പെമ്മക്കളെയും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒന്നുകൂടെ ഉണ്ടെങ്കിൽ, ഒരെണ്ണം മരിച്ചു അത് അല്ലാഹുവിന്റെ തീരുമാനം, രണ്ടാമത്തും ഇനിയുണ്ടെങ്കിൽ ഞാൻ തരും. ജീവിതത്തിൽ അത് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവേ, ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സ്വഹാബിയ, ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സ്വഹാബിയ, മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൽ നബവിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിന് സമ്പത്തിന്റെ ആവശ്യമുണ്ട്? സ്വഹാബാ, അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട്? സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ തന്റെ മുന്നിൽ ഇരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് പറയുന്നു, നബിയേ, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളുടെ മുകളിൽ വെക്കുന്ന കട്ടിലുകളും ഞാൻ തരാ നബിയേ. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, ദീനിനെ സഹായിക്കാൻ ആരുണ്ട്? പറയുകയാ, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളെ ചുമക്കാറുള്ളതും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പിന്നെയും ചോദിച്ചു, ഇനി ആരാ തരാറുള്ളത്? നിങ്ങളിൽ ആരാ സഹായിക്കുന്നത്? ആ സമയത്തും മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഞാനുണ്ട് നബിയേ, ഞാൻ തരാ നബിയേ, 200 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. കുറച്ച് സമയം കഴിഞ്ഞു മുത്തി നബി പിന്നെയും ചോദിച്ചു, ഇനി ആരാ സഹായിക്കാനുള്ളത്? അപ്പോഴും മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് പറയുകയാ, 100 ഒട്ടകങ്ങളെ കൂടെ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞു, പിന്നെ 200 പറഞ്ഞു, പിന്നെ 300 പറഞ്ഞു. സ്വഹാബികൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാ
പ്രവാചകൻ അങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിലും സമ്പത്തുകൾ മുഴുവനും പ്രവാചകൻ ചോദിക്കുമ്പോൾ അവിടുന്ന് കൊടുക്കുമായിരുന്നു. വല്ലാതെ സദക ചെയ്യുന്ന സ്വഹാബിയ, അല്ലാഹുവിന്റെ ദീനിനെ സമ്പത്ത് കൊണ്ട് സഹായിച്ച സ്വഹാബിയ. എന്റെ പ്രിയപ്പെട്ടവര്, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് ചോദിച്ചു, സഹായിക്കുന്നതാരാ? ആ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു തആല 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. അബ്ബാനിയുടെ സമ്പത്ത് കണ്ടിട്ട് കണ്ണു തള്ളുന്ന ചെറുപ്പക്കാരാ, അബ്ബാനിയെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന യുവത്തവേ, അവനൊന്ന് ഉസ്മാന് തങ്ങളുടെ നാലിലും നല്ലടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സദക്ക ചോദിക്കുമ്പോ ഉസ്മാന് തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ. എന്നിട്ട് പറയുകയാ, 50 കുതിരകളെ ഞാൻ തരാ നബിയേ, 50 കുതിരകളെ ഞാൻ തരാ, 10,000 സ്വർണ നാണയം ഞാൻ തരാ നബിയേ. ഉസ്മാന് തങ്ങളെ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ പറയുകയാ, 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 സ്വർണ നാണയങ്ങള് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാവുകയാ. പടച്ചുറപ്പേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മളൊക്കെ മക്കത്തും മദീനത്തും പോകുമ്പോ അതാ ഒരുപാട് കിണറുകള് കാണുമല്ലോ. ഉസ്മാന് തങ്ങളുടെ പേരുള്ള ഒരു കിണറ് കാണുമല്ലോ, പടച്ചവനെ, റോമ കിണറെന്ന് ചരിത്രം പറയുന്ന കിണറാ. മുസ്ലിമിന്റെ കയ്യിലായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് വെള്ളം കോരാൻ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വല്ലാത്ത പ്രയാസമാ, വെള്ളം കൊടുക്കാതെ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാ, ആരാണ് പടച്ചവര് ഈ കിണറ് വാങ്ങിക്കൊടുക്കുന്നത്? ആരാ? മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആ ജൂതനായ മനുഷ്യന്റെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, കിണർ വിൽക്കുന്നു, എന്ത് ചോദിച്ചാൽ എന്തരാ, എന്ത് ചോദിച്ചാൽ എന്തരാ? 35,000 വരുന്ന വെള്ളി നാണയങ്ങൾ എണ്ണിക്കൊടുത്തിട്ട് ആ കിണർ വാങ്ങിച്ചതെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ ഉസ്മാൻ തങ്ങൾക്കൊരു മടിയുമില്ലായിരുന്നു. പണച്ചെറുപ്പതെന്ന സമ്പത്ത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുമായിരുന്നു, പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. എന്തിനാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയം പുനർനിർമ്മിക്കുന്ന സമയത്ത് അല്പം സ്ഥലം വാങ്ങാൻ റസൂലുള്ളാഹി തങ്ങൾ ആഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, റബ്ബേ, ചോദിച്ച പണം കൊടുത്തിട്ട് പണം കൊടുത്തിട്ട് സ്ഥലം വാങ്ങിക്കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹു തന്ന സമ്പത്ത് ദീനിന് കൊടുക്കാൻ മടിയില്ലാത്ത സ്വഹാബിയ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും അടിമകളെ മോചിപ്പിക്കുമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും അവിടെ നിന്ന് അടിമകളെ മോചിപ്പിക്കുമായിരുന്നു. ഉസ്മാന് തങ്ങൾക്ക് കൊടുക്കാൻ വല്ലാത്ത മനസ്സാ. പക്ഷേ നമ്മളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിക്ക് ചോദിച്ചാലും പാപങ്ങൾക്ക് മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചാലും, പണച്ചവരെ, എത്ര പേർ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചാലും നമ്മളിൽ പലർക്കും കൊടുക്കാ മടിയാ. സമ്പത്ത് കൂട്ടിവെക്കുകയാ, സമ്പത്ത് കൂട്ടിവെക്കുകയാ. പണച്ചെറുപ്പേ, എന്തിനാ സഹോദരാ, ആരുടെ മണ്ണിലേക്ക് കടന്നു പോകുന്ന നീയൊന്നും കൊണ്ടുപോകാറില്ലല്ലോ. ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച കൊട്ടാരങ്ങൾ പണിയുന്നവരുണ്ടല്ലോ. ീമായ മക്കൾക്ക് വേണ്ടി വന്ന് ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ, മദ്രസകൾക്ക് വേണ്ടി ചോദിക്കുമ്പോ, കയ്യിലെ സമ്പത്ത് വെച്ചിട്ട് ഇല്ല എന്ന് വിളിപ്പില്ലാതെ പറയുന്ന മുസ്ലിമേ,
നിന്റെ മനസ്സിങ്ങനെയായി പോയത്? യതീമായ പാവപ്പെട്ട ബാപ്പയില്ലാത്ത പെമ്മക്കളുടെ വിഭാഗത്തിന് വേണ്ടി നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോ പടച്ചവനെ ആട്ടിയിറക്കാൻ എങ്ങനെയാ തോന്നുന്നത്? കൊട്ടാരം പോലെ പണിത വീടിന്റെ ഉള്ളറയിൽ കിടന്ന് സുഖിച്ചു കിടക്കുമ്പോ ആദ്യമിന്റെ പള്ളി പണിയാനാ സ്ഥലം വാങ്ങാനാ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയാ തോന്നുന്നവന് എങ്ങനെയാ നിനക്ക് സ്വർഗം കിട്ടുന്നത്? ചോദിക്കുന്നതിനനുസരിച്ച് വാരി വാരി കൊടുക്കും. നമ്മളോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നബി ചോദിച്ചപ്പോ ആദ്യം എഴുന്നേറ്റ് പറഞ്ഞു 100 തരാ, രണ്ടാമത് ചോദിച്ചപ്പോ പറഞ്ഞു 200 തരാ, പിന്നെ ചോദിച്ചപ്പോ പറഞ്ഞു 300 തരാ. നമ്മളോ ആദ്യം പോയപ്പോ 5000 രൂപ തന്നു, പിന്നെ ചോദിച്ചാ പറയും നേരത്തെ തന്നില്ലേ എന്ന്. അതാ നമുക്ക് കൊടുക്കാൻ വല്ലാത്ത മടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയൂല. ആദ്യം നീ മനസ്സിലാക്കേണ്ടതാ, കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന്റെയും സമ്പത്ത് കുറഞ്ഞു പോകില്ല. അങ്ങനെ കുറഞ്ഞു പോകുമായിരുന്നെങ്കിൽ സംസം വെള്ളം കുറയണമായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും എത്രയോ കൊല്ലം കൊണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം കാലിട്ടടിച്ചപ്പോഴാ സംസം വെള്ളം ഉണ്ടായേ. ആ കാലം മുതൽ ഇന്ന് വരെ എത്രയോ പേര് കുടിക്കുന്നു, കുളിക്കുന്നു, കൊണ്ടുപോകുന്നു, എന്തുകൊണ്ട് തീരുന്നില്ല? ഇട കോരുന്നതിനനുസരിച്ച് കൂടുകയാ ചെയ്യുക, കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹു വർദ്ധനവാകൊടുക്ക, ഒരിക്കലും കുറയൂല. ഇന്നുവരെ ഒരാളും ദാനധർമ്മം ചെയ്തിട്ട് എത്തിക്കാനായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്ക്. അതുകൊണ്ടാ പറഞ്ഞത്, 1 രൂപ സദക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ 70 ശൈത്താൻ കയ്യപ്പിടിച്ചിട്ട് പറയും കൊടുക്കരുത്. 70 ശൈത്താൻമാരെ പരാജയപ്പെടുത്തിയാലേ 1 രൂപ സദക്ക കൊടുക്കാൻ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമ്പത്ത് അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്ക്, അള്ളാന്റെ ദീനിന് വേണ്ടി കൊടുക്ക്. അല്ലെങ്കിൽ സദക്ക കൊടുക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്ക്, കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും, അള്ളാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.